മിഗ് വെൽഡിംഗ് ടിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഇപ്രാവശ്യം നമ്മൾ ഞാനിതിനെ അത് കാണിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഹോൾഡറിൻ്റെ ഈ ഭാഗം ഇതിനെ പറ്റിയാണ്, ഇതിനെ ഉദ്ദേശിച്ചുള്ള കുറച്ച് വെൽഡിംഗ് മിഗ് വെൽഡിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്രാവശ്യം ഇതിൽ പറയുന്നത്. പ്രധാനമായിട്ടും നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഇതിനുള്ളിൽ കണ്ടോ ഈ സ്പാറ്ററുകൾ വരാൻ ചാൻസ് ഉണ്ട്. ഇത് വരാതിരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് ആൻറ്റി സ്പാറ്റർ പേസ്റ്റ്. ഇത് പല സ്ഥലങ്ങളിലും പല കമ്പനിയുടെ ആയിരിക്കും. എപ്പോഴും ഇത് നമ്മൾ കറക്റ്റായിട്ടുള്ള വെൽഡിങ് എപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സമയം ഈ സ്പാറ്ററൊന്നും ഇല്ലാതെ ഈ കൂടുതൽ വെൽഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഈ ഇത് ഡിപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും, വെൽഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ഇതിനകത്ത് ഈ നോസൽ, ഈ നോസിൽ എപ്പോഴും കൂടുതൽ കുറേ നാൾ കുറേ നേരം വെൽഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഇവിടുന്ന് ചെറുതായി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഈ കറക്റ്റ് ആയിട്ടുള്ള നോസിൽ തന്നെ ആയിരിക്കണം, പഴയതല്ലാതെ അല്ലാത്ത നോസിൽ തന്നെ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അതായത് ഈ ടിപ്പ് ഇതിൻ്റെ ഉള്ളിൽ ഉള്ള ഈ ടിപ്പ് ഇത് വെൽഡിങ് നോസിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ കുറച്ച് ഉള്ളിലായിട്ട് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ വെൽഡിങ് നോസിൽ ഓക്കെ. പിന്നെ ഇതിനകത്ത് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടിപ്പ്, ഈ ടിപ്പാണ് വരുന്നത്. ഈ ടിപ്പ് നമ്മൾക്ക് എപ്പോഴും ഒരു വെൽഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാട്ട് മുമ്പും ഈ ടിപ്പ് എപ്പോഴും ശ്രദ്ധിക്കണം, ഇത് കറക്റ്റ് നല്ല ടൈം ഇതാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അത് മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി പുതിയത് ഉപയോഗിക്കാം. പിന്നെ ഈ ഗ്യാസ് ഡിഫ്യൂസർ, അത് കൂടുതൽ ഡാമേജ് ആയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. അത് പക്ഷേ കൂടുതൽ അങ്ങനെ പെട്ടെന്നൊന്നും കംപ്ലൈൻ്റ് ആവില്ല, അത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് മാറ്റാം. പിന്നെ ഈ സ്പ്രിങ്, ഈ സ്പ്രിങ് ഈ നോസിൽ ഇങ്ങനെ ടൈറ്റ് വെച്ച് കണ്ടോ ഒരു ടൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്പ്രിങ് യൂസ് ആവുന്നത്. ആ സ്പ്രിങ് കറക്റ്റാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ഈ നോസിൽ എപ്പോഴും ടൈറ്റായിട്ട് ഇരിക്കത്തുള്ളൂ. പിന്നെ ഇതെപ്പോഴും ഈ നോസിൽ ലൂസായിരിക്കരുത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ആ സ്പ്രിങ് ഉപയോഗിക്കുന്നത്. എന്നാൽ മാത്രമേ ഇത് കറക്റ്റ് സെൻട്രലായിട്ട് കിട്ടുള്ളൂ ഇതിൻ്റെ. അപ്പോൾ നമുക്ക് എപ്പോഴും ഇത് പോയിൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ചില സമയത്ത് നമുക്ക് ചെറിയ ടാക്കൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കറക്റ്റ് പോയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അവിടെ നമുക്ക് ഹെൽമെറ്റൊന്നും ഷീൽഡ് ഉപയോഗിക്കാതെ തന്നെ ചിലപ്പോൾ ചെറിയൊരു ടാക്ക് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഈ മിഗ് വെൽഡിങ്ങിൽ എപ്പോഴും സംഭവിക്കുന്നതാണ് ഇത് ഉരുകിയിട്ട് ടിപ്പിനോട് ചേർത്ത് പിടിക്കും. പിടിച്ചു കഴിഞ്ഞ് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെൽഡിങ്ങിൻ്റെ ഇത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് വരില്ല. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെറിയൊരു പിടുത്തണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പുറത്തേക്ക് വിട്ടുപോരും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് അഴിച്ചിട്ട് നോസിൽ അഴിക്കുക. അതിനുശേഷം ടിപ്പ് അഴിച്ചതിന് ശേഷം ഇത് അഴിച്ചെടുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യുക. എന്നിട്ട് നോസിൽ പറ്റില്ലാന്നുണ്ടെങ്കിൽ മാറ്റുക. അതാണ് വേണ്ടത്. അല്ലാതെ പിന്നീട് കൂടുതൽ കൂടുതൽ നമ്മൾ പ്രസ് ചെയ്യാന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെൽഡിങ് മെഷീൻ്റെ ഉള്ളിൽ വെൽഡിങ് കേബിൾ ടൈറ്റായി പോകുന്നതിനുള്ള കാരണമായി മാറും. അപ്പോൾ ഇതൊരു വെൽഡിങ് ടിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഉപയോഗപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആരെങ്കിലും പരിചയമുള്ളവരിൽ നിന്ന് വെൽഡിങ്ങിൻ്റെ പുതിയ അറിവുകൾ കിട്ടണമെന്നാണ് ഞാൻ പങ്കുവയ്ക്കാം. ഓക്കെ, താങ്ക്സ്.